പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ കാപ്പിക്ക് ഗോതമ്പ് കൂട്ടാണ്. പൊടിയൊക്കെ നനച്ച് വെച്ചിട്ട് ഒരര മണിക്കൂർ കഴിഞ്ഞു. പിന്നെ ഞാൻ എന്താ ഇണക്കാനായിട്ടൊക്കെ ഒന്ന് വാരി വയ്ക്കുവാണ്. ദേ നോക്കിയേ, രണ്ട് കുറ്റിപ്പുട്ട് ഞാൻ വേഗം ഇണക്കി എടുത്തു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആവി വന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച പൊടി തന്നെയാണ്. അപ്പോൾ ഇത് കൂടാതെ പെട്ടെന്ന് തന്നെ ആവി കയറി വരാനായിട്ട് ഒരു കാരണം കൂടിയുണ്ട്. ഇത് കണ്ടോ, കുറ്റിയുടെ ചുവട്ടിൽ നമ്മളിങ്ങനെ ഒന്ന് ടൈറ്റ് ആയിട്ട് കിട്ടാൻ എയർ കുറ്റിക്കകത്ത് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പുറകിൽ ഒരു തുണി നനച്ചിട്ടിങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ടേ. ഇപ്പം നമ്മുടെ മിക്ക ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, പുട്ടിനെ വാരി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ ആവി പോകാറുണ്ടല്ലോ. അപ്പോൾ അല്പം പോലും ആവി അങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒരു പരിപാടി ചെയ്താൽ മതി കേട്ടോ. ഒരു തുണി നനച്ചിട്ട് അതിങ്ങനെ ചുറ്റിക്ക് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ കുറ്റിക്കും അതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് കുറ്റി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആ തുണി ഒന്നിങ്ങനെ വലിഞ്ഞു പോകുമല്ലോ, ഉണങ്ങി നന്നായിട്ട് ഡ്രൈ ആയി വരും. അപ്പോൾ വീണ്ടും അതൊന്ന് നനച്ച് കൊടുത്തിട്ട് ഇതേപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആവി വന്ന് കിട്ടും. അപ്പോൾ പുട്ട് വേവിക്കണതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തെ അടുപ്പയിലേക്ക് പഴം കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഏത്തപ്പഴവും പുട്ടുമാണ് ഇന്ന് കാപ്പിക്ക്. അപ്പോൾ അങ്ങനെ കാപ്പി പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ രാവിലെ തന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള ഒരു കറിയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കൊത്തമര തോരൻ വെക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ കൊത്തമര നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിൻ്റെ ഞെട്ടും വാലുമൊക്കെ ഒന്ന് കണ്ടിച്ച് കളഞ്ഞിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് അടുക്കി പിടിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണേ. ദേ ഇത് കണക്ക് ഇതാകുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എല്ലാം കൂടെ അരിഞ്ഞെടുക്കാൻ പറ്റും. എല്ലാ കഷ്ണവും ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ കൊത്തമരയൊക്കെ അരിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഒന്ന് പൊളന്നിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം വേഗം തന്നെ അതൊന്ന് അടുപ്പയിലേക്ക് വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും ഉള്ളിയൊക്കെ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കൊത്തമരയും കൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ കൊത്തമര നന്നായിട്ട് വാടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് അടച്ച് മൂടി വേവിച്ചെടുക്കാം. കൊത്തമരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പോഴത്തേക്ക് അടച്ചു മൂടി വേവിക്കാനായിട്ട് വെക്കുവാണേ. അതിനുശേഷം നമ്മുടെ തോരത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് തേങ്ങ പൊട്ടിച്ചിട്ട് തേങ്ങാവെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് എടുത്ത് വെക്കുവാണ്. അപ്പോൾ കുറച്ച് തേങ്ങാവെള്ളം ഉണ്ടായിരുന്നുള്ളൂ, അതിൽ പകുതിയും സിങ്കിനകത്തേക്ക് പോയി. അപ്പോൾ ഈ തേങ്ങ വെള്ളത്തിലേക്ക് ഞാൻ അല്പം ഈസ്റ്റും പഞ്ചസാരയും കൂടെ ഇട്ട് വെച്ചേക്കും. എന്നിട്ട് അതൊഴിച്ചിട്ടാണ് അപ്പം ഇണക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തേങ്ങാവെള്ളം എടുത്ത് വെച്ചത്. അപ്പോൾ തേങ്ങയൊക്കെ ഒതുക്കി കൊണ്ടുവന്നപ്പോഴത്തേക്ക് കൊത്തമര വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് തേങ്ങ ഒതുക്കിയത് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ തേങ്ങ ഒതുക്കാനായിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ജീരകവും ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കൂടെ ചേർത്താണ് തേങ്ങ ഒതുക്കിയെടുത്തത്. അപ്പോൾ അതൊക്കെ ചേർത്തു, തോരനൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇന്ന് ഉച്ചയൂണിന് തോരൻ കൂടാതെ ഒരു മീൻ കറിയും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ തോരൻ വെച്ചതിന് ശേഷം ഞാൻ നേരെ കൂൺ ഷെഡിലോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് നനയ്ക്കുകയൊക്കെ ചെയ്തു. അതിന് ശേഷം കുറച്ച് കൂണ് പാകമായതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തു, പാക്ക് ചെയ്ത് കടയിലേക്കൊക്കെ വിട്ടു. അപ്പോൾ ഇത് നമ്മുടെ പുതിയ കൂൺ ഷെഡാണ് കേട്ടോ. പുതിയതല്ല, പഴയ ഷെഡ് തന്നെ. അതിനകത്തേക്ക് പുതിയ ബെഡ് ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ അപ്പുറത്ത് വേറൊരു ഷെഡ് കൂടിയുണ്ട്. അപ്പോൾ അതിനകത്താണ് ഇപ്പോൾ നമുക്ക് കച്ചവടത്തിന് വേണ്ടി വിടുന്ന കൂണുകളൊക്കെ അപ്പുറത്തെ ഷെഡിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ റെഡിയായി വരുന്നതേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞ് അല്പസമയം റെസ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് പണിയൊക്കെ വേറെയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സന്ധ്യയ്ക്ക് വിളക്ക് വെക്കാനായിട്ടൊക്കെ മുറ്റമൊക്കെ തൂക്കുവാണ്. ഇപ്പോൾ 5 മണിയായിട്ടുണ്ട്, പക്ഷേ നന്നായിട്ട് നല്ല വെയിലുണ്ട്. അപ്പോൾ അത് ഉച്ചയ്ക്ക് വരെയൊക്കെ നല്ല ഒരു മൂടിക്കെട്ട് നിൽക്കുന്നൊരു അന്തരീക്ഷമായിരുന്നു.
വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുറച്ച് സമയം നന്നായിട്ട് വെയിലൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെയൊക്കെ മുറ്റമൊക്കെ റെഡിയാക്കിയൊക്കെ ഇടുവാണ് വിളക്ക് വയ്ക്കാനായിട്ട്. അപ്പം അങ്ങനെ മുറ്റം തൂപ്പൊക്കെ കഴിഞ്ഞു, പിന്നെ സന്ധ്യക്ക് വിളക്കൊക്കെ തെളിച്ചു. അപ്പോൾ വിളക്കൊക്കെ തെളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടല്ലോ ചിറ്റ വന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പോയില്ലേ ചിറ്റയുടെ വീട്ടിൽ സന്ധ്യക്ക് പോകുന്നതായിട്ടൊരു വീഡിയോ ചെയ്തില്ലേ, ആ ചിറ്റയും മോളും മോനും കുഞ്ഞും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. മോളോട്ടി എന്നിട്ട് നോക്കിയേ. ഇതാണ് ചിറ്റ കേട്ടോ. അപ്പോൾ പരിക്കകത്തൊക്കെ ഇരുന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോയി. പുറത്തൊക്കെ ചിറ്റ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ ചിറ്റ. അപ്പോഴും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിറ്റയും പിള്ളേരും എല്ലാവരുമായിട്ട് അനിയന്മാരുടെ വീട്ടിലേക്ക് പോയി. അനിയന്മാരുടെ വീടും അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇത് ഒരു അനിയൻ്റെ വീടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത അനിയൻ്റെ വീടാണ് ഈ കാണുന്നത്. ഇപ്പം മൂന്ന് വീടും ഞങ്ങളുടെ അടുത്തടുത്ത് തന്നെയുള്ള വീടുകളാണേ. പിന്നെ അവിടെ അങ്ങോട്ട് പോയി, പിന്നെ കുറേ സമയമൊക്കെ അവിടെ ചിലവഴിച്ചു. അതിന് ശേഷം പിന്നെ ചിറ്റയൊക്കെ പോയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ചിറ്റയൊക്കെ യാത്ര അയക്കാനായിട്ട് നിൽക്കുവാണ് ഞങ്ങളെ. അപ്പോൾ ഞങ്ങളിപ്പം മൂന്ന് വീട്ടുകാരും ഒരുമിച്ച് എല്ലാവരും കൂടി ഇപ്പം ഇവിടെ ഉണ്ട്. കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.